ഏകദേശം 1.5 മാസങ്ങൾക്ക് മുൻപേ ഞങ്ങൾ ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിരുന്നു. തൃശൂരിലെ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധം കണക്കിലെടുത്ത് കേരളത്തിലേക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കൊണ്ടുവരുവാനുള്ള നിയമത്തിൽ ഉടനെ ഒരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇടപെട്ട് നാട്ടാന കൈമാറ്റ നിയമഭേദഗതി നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ നാട്ടാനകളെ വിവിധ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ 1972 2002 നാട്ടാന കൈമാറ്റ നിയമഭേദഗതി പ്രകാരം കേരളത്തിലെ കാടുകളിൽ നിന്നും ആനകളെ പിടികൂടുവാനോ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനോ സാധിക്കാതെയായി. പ്രതിവർഷം ചെരിയുന്ന ആനകൾക്ക് പകരമായി പുതിയ ആനകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്താതെയായതോടെ നാട്ടാനകൾക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു. 1000-ൽ കൂടുതൽ നാട്ടാനകളുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 400-ൽ താഴെ മാത്രമാണ്. നാട്ടാനകളുടെ അതിരൂക്ഷമായ ദൗർലഭ്യം കാരണം പല ക്ഷേത്രങ്ങളും ആനകളുടെ എണ്ണം കുറയ്ക്കുകയോ ആന എഴുന്നള്ളിപ്പുകൾ പൂർണ്ണമായും വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്തു. എന്നാൽ ഈ സമയത്ത് ചില മൃഗസ്നേഹി സംഘടനകൾ ഒറിജിനൽ ആനയ്ക്ക് പകരം റോബോട്ട് ആനകളെ അവതരിപ്പിച്ച് അവയുടെ ഒരു വിപണന സാധ്യത കേരളത്തിൽ തുറന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണം കേന്ദ്ര സർക്കാർ നാട്ടാന കൈമാറ്റ ഭേദഗതി നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ സിനിമാ നടൻ സുരേഷ് ഗോപിയും പാറമേക്കാവ് ദേവസ്വത്തിലെ അംഗങ്ങളുമാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ ആനകളെ കൊണ്ടുവരുന്നതിനെ ശക്തമായി എതിർക്കുന്ന പല മൃഗസ്നേഹി സംഘടനകളും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സുരേഷ് ഗോപിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ടിരുന്നതും ഇതിന്റെ ഭാഗമായി തന്നെ കാണാവുന്നതാണ്. കേന്ദ്ര സർക്കാർ നാട്ടാന കൈമാറ്റ നിയമ ഭേദഗതി കൊണ്ടുവന്നെങ്കിലും കേരളത്തിൽ ആനകൾ എത്തണമെങ്കിൽ അന്തിമ അംഗീകാരം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ഈ സമയത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും ഒരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അതുമാത്രമല്ല, മുൻപൊന്നുമില്ലാത്ത വിധം കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിന് ഈ നിയമത്തിന്റെ സാധ്യതകൾ പരിശോധിച്ച് ജനവാസ മേഖലയിലെ സ്ഥിരം ശല്യക്കാരായ ആനകളെ പിടികൂടി കുങ്കിയാനകളാക്കുകയും ചെയ്യാവുന്നതാണ്.